ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാർച്ച് 2020 പ്രീവിയസ് ക്വസ്റ്റ്യൻ പാർട്ട് 7 ആണ്. ഇവിടെ നമ്മൾ പാർട്ട് 7 തൊട്ട് 3 സ്കോറിന്റെ ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ആൻസർ എനി 7 ക്വസ്റ്റ്യൻസ് ഫ്രം 23 to 31. ഈച്ച് കാരീസ് 3 സ്കോർ. 7 ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്താൽ മതി. അപ്പൊ ഫസ്റ്റിൽ നിങ്ങൾ 7 ക്വസ്റ്റ്യൻ തന്നെ അറിയാമെങ്കിൽ കറക്റ്റ് 7 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. പിന്നീട് സമയം കിട്ടുമ്പോൾ എക്സ്ട്രാ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ കൂടി ചെയ്തിടാൻ ശ്രമിക്കുക. അപ്പോൾ ഓരോന്നിനും 3 സ്കോർ ആണുള്ളത്. അല്ലെ, നമുക്ക് ഇന്ന് 23 ഉം 24 ഉം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ 23 ക്വസ്റ്റ്യൻ വായിക്കാം. അതിൽ തന്നെ എയും ഉണ്ട്, ബിയും ഉണ്ട്, രണ്ട് സെക്ഷൻ ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ കമ്പൈൻസ് ടു ഫോം H2O, വാട്ടർ ആൻഡ് H2O2, ഹൈഡ്രജൻ പെറോക്സൈഡ്. Which law of chemical combination is illustrated here? ഇത് സ്ഥിരമായി എക്സാമിന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷനിൽ നിന്നും എല്ലാ വർഷവും ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ഉള്ളതാണ്. അതായത് ഇവിടെ ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് രണ്ട് കോമ്പൗണ്ട് വന്നിരിക്കുന്നു, മോർ ദാൻ വൺ കോമ്പൗണ്ട്. അതായത് ഒന്നിലധികം കോമ്പൗണ്ട്സുകൾ ഫോം ചെയ്യുന്നു, H2O യും H2O2. അപ്പൊ കാർബണും ഓക്സിജനും തമ്മിൽ ചേർന്ന് കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്. നൈട്രജനും ഓക്സിജനും തമ്മിൽ ചേർന്ന് നൈട്രിക് ഓക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും കിട്ടുന്നു. അങ്ങനെ ഒന്നിലധികം കോമ്പൗണ്ടുകളുടെ കേസ് പറയുന്ന ലോ ഏതാന്ന് ചോദിച്ചാൽ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപോർഷൻ ആണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അതുകൂടി നോക്കുക. ഇവിടെ അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ രണ്ട്, വെൻ ടു എലമെന്റ്സ് കമ്പൈൻ ടു ഫോം മോർ ദാൻ വൺ കോമ്പൗണ്ട്. അവിടെയാണ് നമ്മൾ ആ ഒരു വേർഡ് തന്നെ നമ്മുടെ മനസ്സിലിരുന്നാൽ അതിനകത്ത് റൂൾ ഏതാന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അവിടെ മോർ ദാൻ വൺ കോമ്പൗണ്ട് ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന ലോയാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപോർഷൻസ്. ഇനി പലപ്പോഴും ഇത് ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ കൂടെ ചോദിച്ചിരിക്കാം. അപ്പൊ നമ്മൾ ആ ലോയും കൂടി ഒന്ന് പഠിക്കണം. അതായത് വെൻ ടു എലമെന്റ്സ് കമ്പൈൻ ടു ഫോം മോർ ദാൻ വൺ കോമ്പൗണ്ട് ദ ഡിഫറെന്റ് മാസസ് ഓഫ് വൺ ഓഫ് ദി എലമെന്റ്. അതിൽ ഒരു എലമെന്റിന്റെ മാസസുകൾ ഡിഫറെന്റ് ആയിരിക്കും. ഡിഫറെന്റ് മാസസ് ഓഫ് വൺ ഓഫ് ദി എലമെന്റ് വിച്ച് കമ്പൈൻ വിത്ത് എ ഫിക്സഡ് മാസ് ഓഫ് ദി അതർ എലമെന്റ്. അതായത് രണ്ട്, ഇപ്പൊ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ ചേരുമ്പോൾ മോർ ദാൻ വൺ കോമ്പൗണ്ട് കിട്ടുന്നു. ദാറ്റ് ഈസ് H2O കിട്ടുന്നു, H2O2 കിട്ടുന്നു. അതിൽ ഡിഫറെന്റ് മാസസ് ഓഫ് വൺ ഓഫ് ദി എലമെന്റ്. ഇതിനകത്ത് ഓരോ എലമെന്റിന്റെ മാസസുകൾ വ്യത്യസ്തമാണ്. ഇവിടെ ഒരു എലമെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഓക്സിജൻ ആണ്. ഈ ഓക്സിജൻ ഇവിടെ ഒരു പെർട്ടിക്കുലർ മാസുള്ള ഓക്സിജൻ H2O യുമായിട്ട് ചേരുന്നു. അതായത് ഫിക്സഡ് മാസ് ഓഫ് അതർ, അതായത് H2 ഫിക്സഡ് മാസ് ആണ്. അടുത്ത കേസിൽ രണ്ട് ഓക്സിജൻ ആണ് വരുന്നത്, അത് ഫിക്സഡ് മാസ് ഓഫ് ഹൈഡ്രജൻ H2. അതായത് H2 എന്ന് പറയുമ്പോൾ അതിന്റെ മാസ് 2 ആണ്. 2 മാസുള്ള ഹൈഡ്രജനുമായിട്ട് രണ്ടിടത്തും 2 തന്നെയാണ് വരുന്നത്. അതായത് ഡിഫറെന്റ് മാസസ് എന്ന് പറയുമ്പോൾ ഓക്സിജൻ ആണ്. ഇവിടുത്തെ മാസം എന്ന് പറഞ്ഞാൽ 16 ആണ്. ഓക്സിജന്റെ കേസിൽ ഒരു ഓക്സിജൻ വരുമ്പോൾ 16 ആണ് മാസ് വരുന്നത്. ഇവിടെ O2 ആണ്, 32 ആണ്. അപ്പൊ ഒരിടത്ത് 16 ഒരിടത്ത് 32, ഡിഫറെന്റ് മാസസ്. ഡിഫറെന്റ് മാസസ് ഉള്ള ഒരു എലമെന്റ് കമ്പൈൻ ചെയ്യുന്നത് ഫിക്സഡ് മാസ് ഉള്ള, അതായത് ഇവിടെ രണ്ടിടത്തും 2 എന്ന് പറയുന്നത് ഫിക്സഡ് മാസ് ഉള്ള അതർ എലമെന്റുമായിട്ട് ചേരുന്നത്. ബിയർ എ സിമ്പിൾ റേഷ്യോ ടു വൺ അനദർ. അവിടെ വന്നിരിക്കുന്ന അവരുടെ ആ കോമ്പിനേഷൻ എന്ന് പറയുന്നത് എ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. അതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. അതായത് ആ ഹോൾ നമ്പർ റേഷ്യോ എന്ന് പറഞ്ഞാൽ വാട്ടറിന്റെ കേസിലാണെങ്കിൽ നമ്മൾ 16 എടുക്കാം, E2 ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ കേസിലാണെങ്കിൽ 32 എന്ന് എടുക്കാം. അവരെ തമ്മിലുള്ള റേഷ്യോ സിമ്പിൾ ആക്കുമ്പോൾ ഇത് രണ്ടിലും 1:2, അതായത് സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. 1:2 എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആണ്. അതായത് വെൻ ടു എലമെന്റ്സ് കമ്പൈൻഡ് ഫോർ മോർ ദാൻ വൺ കോമ്പൗണ്ട് ദ ഡിഫറെന്റ് മാസസ് ഓഫ് വൺ ഓഫ് ദി എലമെന്റ്സ് വിച്ച് കമ്പൈൻ വിത്ത് എ ഫിക്സഡ് മാസ് ഓഫ് ദി അതർ ബിയർ എ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ 1:2. ഇൻ ഈ കേസിലാണെങ്കിൽ നമ്മൾ ഓർക്കേണ്ടത് ഇവിടെ ഫിക്സഡ് മാസ് വന്നിരിക്കുന്ന H2 കേസിലാണ്. ഡിഫറെന്റ് മാസസ് വന്നിരിക്കുന്ന ഒരിടത്ത് O യും ഒരിടത്ത് O2 ആണ്. അതായത് 16:32 അവർ തമ്മിലുള്ള റേഷ്യോ സിംപ്ലിഫൈഡ് ഫോം എടുക്കുമ്പോൾ 1:2 എന്നാണ്. 16:32 ദാറ്റ് ഈസ് ഈക്വൽ ടു 1:2 സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും എന്ന് പറയുന്നതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. അതേസമയം ജസ്റ്റ് ഈ വേർഡ്, അതായത് ഏത് ലോ ആണ് എന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ എളുപ്പത്തിൽ രണ്ട് എലമെന്റ്സുകൾ ചേർന്നിട്ട് ഒന്നിലധികം കോമ്പൗണ്ട് വരുന്ന കേസാണോ എന്ന് നോക്കുക. അപ്പൊ മറ്റു കുറേ എക്സാമ്പിൾസ് ഉണ്ട്. കാർബണും ഓക്സിജനും തമ്മിൽ ചേരുമ്പോൾ നമുക്ക് മോർ ദാൻ 2 കോമ്പൗണ്ട് കിട്ടുന്നുണ്ട്, കാർബൺ മോണോക്സൈഡ് ആൻഡ് കാർബൺ ഡയോക്സൈഡ്. അതുപോലെ നൈട്രജന്റെ കേസ് പറഞ്ഞു, നൈട്രജനും ഓക്സിജനും തമ്മിൽ ചേരുമ്പോഴും
മോർ ദാൻ ടു കോമ്പൗണ്ട്സ് കിട്ടുന്നുണ്ട്. എൻഒ നൈട്രിക് ഓക്സൈഡ്, എൻഒ ടു നൈട്രജൻ ഡൈ ഓക്സൈഡ്. ഇവിടെ എല്ലാം അപ്ലൈ ചെയ്തിരിക്കുന്നത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ് ആയിരിക്കും. അതിൽ ബി പാർട്ട് നോക്കാം. ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഫോർ കമ്പസ്റ്റൻ ഓഫ് മീഥൈൻ സി എച്ച് ഫോർ ഈസ് സി എച്ച് ഫോർ പ്ലസ് ടു ഒ ടു ഗിവ്സ് സി ഒ ടു പ്ലസ് ടു എച്ച് ടു ഒ. അതായത് മീഥൈൻ കമ്പസ്റ്റൻ വിധേയമാകുന്നു, അല്ലെങ്കിൽ ഓക്സിഡേഷന് വിധേയമാകുന്നു, നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡും കിട്ടുന്നുണ്ട്, വാട്ടറും കിട്ടുന്നുണ്ട്. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ അല്ല ക്വസ്റ്റ്യനിൽ തരുന്നതെങ്കിൽ നമ്മൾ അതിനെ ബാലൻസ് ചെയ്യണം. അതാണ് ഫസ്റ്റ് പോയിന്റ്, ബാലൻസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഇടതുവശത്ത് ഒരു കാർബൺ, വലതുവശത്ത് ഒരു കാർബൺ. ഇടതുവശത്ത് നാല് ഹൈഡ്രജൻ, വലതുവശത്ത് നാല് ഹൈഡ്രജൻ. ഇടതുവശത്ത് നാല് ഓക്സിജൻ, വലതുവശത്ത് ഇവിടെ രണ്ട് ഓക്സിജൻ, ഈ രണ്ടും കൂടെ ആകുമ്പോൾ ഫോർ ഓക്സിജൻ. രണ്ടിടത്തും ബാലൻസ്ഡ് ആണ്. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് വാട്ടർ ഫോംഡ് ബൈ ദി കമ്പസ്റ്റൻ ഓഫ് 32 grams ഓഫ് മീഥൈൻ. അതായത് എത്ര എമൗണ്ട് വാട്ടർ ഫോം ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ മീഥൈൻ എടുക്കുന്നത് 32 grams ആണെങ്കിൽ എത്ര വാട്ടർ ഫോം ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നമ്മുടെ ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ എന്ന് നോക്കുകയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. നമുക്ക് ആ ഇക്വേഷൻ ഇങ്ങോട്ട് എഴുതിയിട്ടുണ്ട്. സി എച്ച് ഫോർ പ്ലസ് ടു ഒ ടു ഗീവ് സി ഒ ടു പ്ലസ് ടു എച്ച് ടു ഒ. അതായത് ഗ്രാമിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മാസിലാണ്. ഇപ്പൊ മോൾ കോൺസെപ്റ്റ് വെച്ചും മാസ് വെച്ചും നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാം. മോളാർ മാസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന എലമെന്റ്സുകളുടെ മാസ് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. കാർബണും ഹൈഡ്രജനും ഓക്സിജനുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഹൈഡ്രജന്റെ മാസ് 1 gram എന്ന് എടുക്കുന്നു, കാർബണിന്റെ മാസ് 12 grams ആണ്, ഓക്സിജന്റെ മാസ് 16 grams ആണ്. അങ്ങനെയാണെങ്കിൽ സി എച്ച് ഫോറിന്റെ മാസ് എന്ന് പറഞ്ഞാൽ 12 plus 4 ദാറ്റ് ഈസ് 16 grams. 2O2 ഉണ്ട്, ഒരു ഓക്സിജന്റെ 16 mass ആണ്. രണ്ട് ഓക്സിജൻ ഉണ്ട് 32 into 2 64 grams. ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ കാർബണിന്റെ 12 plus 2 oxygen 32 ടോട്ടൽ 44 grams. ദെൻ 2H2 എന്നാ പറഞ്ഞേക്കുന്നത്, H2 എന്ന് പറഞ്ഞാൽ 2 plus oxygen 16 18 into 2 ദാറ്റ് ഈസ് 36 grams. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മീഥൈന്റെ മാസ് ഉണ്ട്, വാട്ടർ എത്ര ഫോം ചെയ്യുന്നതാണ്. അതായത് 16 grams മീഥൈൻ സി എച്ച് ഫോർ മീഥൈൻ എടുക്കുമ്പോൾ ഈ ബാലൻസ് ഇക്വേഷൻ അനുസരിച്ച് നമുക്ക് കിട്ടുന്ന വാട്ടർ എന്ന് പറഞ്ഞാൽ 36 grams വാട്ടർ ആണ് ഫോം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന 32 grams മീഥൈൻ സി എച്ച് ഫോർ എടുത്താൽ എത്ര ഗ്രാം വാട്ടർ ഫോം ചെയ്യും എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് നമുക്കറിയാം 16 grams 36 grams വാട്ടറിനെ തരുന്നു. അങ്ങനെയാണെങ്കിൽ 16 into 2 ആണ്, ദാറ്റ് ഈസ് 32 grams. 32 grams മീഥൈൻ കണ്ടുപിടിക്കാൻ, അത് കറസ്പോണ്ടിങ് ആയിട്ട് വാട്ടർ ഫോം ചെയ്യുന്ന കണ്ടുപിടിക്കാൻ 36 into 2 എടുത്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 72 grams വാട്ടർ ആയിരിക്കും ഇവിടെ ഫോം ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ബാലൻസ് ഇക്വേഷൻ അനുസരിച്ച് 32 grams മീഥൈൻ എടുത്ത് ഓക്സിജനുമായി റിയാക്ട് ചെയ്യിപ്പിച്ചാൽ നമുക്ക് എത്ര വാട്ടർ ഫോം ചെയ്യും എന്നുള്ളത് കണ്ടുപിടിക്കുന്നത് 72 grams വാട്ടർ എന്നാണ്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് 72 grams വാട്ടർ ആണ് ആൻസർ. പിന്നെ ഇതിന് കഴിഞ്ഞ വർഷത്തെ സ്കീമില് 72 grams വാട്ടർ എന്ന് എഴുതിയവർക്കും 2 marks കൊടുത്തിട്ടുണ്ട്, അതിന്റെ കറസ്പോണ്ടിങ് മാർക്ക് ഉണ്ടായിരുന്നു. ദെൻ 4 moles ഓഫ് വാട്ടർ, അതായത് മോളാർ മാസിന് പകരം നമ്പർ ഓഫ് മോൾസിൽ വേണമെങ്കിൽ നമുക്ക് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ കിട്ടുന്ന 4 moles ഓഫ് വാട്ടർ ആണ്. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് വരുന്നൊരു ടേമാണ്, ബാലൻസ് ഇക്വേഷൻ അനുസരിച്ച് വരുന്നതാണ്. 16 grams മീഥൈൻ എടുത്താൽ നമുക്ക് 36 grams വാട്ടർ കിട്ടുന്നുണ്ട്. അത് എഴുതിയിട്ട് അതിനും മാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ 72 grams ഓഫ് വാട്ടർ ആണ്. മോൾസ് കോൺസെപ്റ്റിൽ എഴുതാൻ ചോദിച്ചാൽ 4 moles ഓഫ് വാട്ടർ എന്നായിരിക്കും കിട്ടുന്നത്. അതും കൂടി നമുക്ക് നോക്കാം. അതായത് ഇവിടെ സി എച്ച് ഫോർ എന്ന് പറയുന്ന 1 mole ആണ്. 1 mole സി എച്ച് ഫോർ എടുത്ത സമയത്ത്, 1 mole സി എച്ച് ഫോർ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാട്ടർ എന്ന് പറയുന്നത് 2 mole ആണ്. 2 mole വാട്ടർ ഫോം ചെയ്യുന്നുണ്ട്. 1 mole കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാസ് ആണ് 16 എന്ന് പറയുന്നത്. അപ്പൊ അത് 2 mole ആകുക എന്ന് പറഞ്ഞാൽ മാസ് എത്രയായിട്ട് മാറും? 32 മീഥൈനായിട്ട് മാറും. 2 mole കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാസ് എന്ന് പറയുന്നത് 32 ആയിരിക്കും. ദെൻ 1 mole 2 mole വാട്ടർ ഫോം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ 2 mole ഇരട്ടിക്കുന്നു, ദാറ്റ് ഈസ് 2 into 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 mole വാട്ടർ ഫോം ചെയ്യും. ഈ രീതിയിൽ മോൾ കോൺസെപ്റ്റ് ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ നമ്മുടെ ആൻസർ 4 mole ഓഫ് വാട്ടർ ആയിരിക്കും. അതേസമയം മാസ് ബേസ്ഡ് ആണെങ്കിൽ 32 grams മീഥൈൻ നമുക്ക് തരുന്നത് 72 grams വാട്ടർ ആയിരിക്കും. അടുത്ത 24th ക്വസ്റ്റ്യൻ ആണ്. അവിടെ എ പാർട്ട് എയും ബിയും സെക്ഷൻ ഉണ്ടായിരുന്നു. ഗിവ് 2 examples of compounds having expanded octet.
അതായത് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന കോമ്പൗണ്ട്സുകളുണ്ട്. സാധാരണ ആറ്റംസ് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ബാലൻസ് ഷീറ്റിൽ 8 ഇലക്ട്രോൺസ് വരാൻ വേണ്ടിയിട്ടാണ്. അതിനെയാണ് നമ്മൾ ഒക്ടറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ചില കോമ്പൗണ്ട്സുകൾക്ക് എക്സ്പാൻഡ് ഒക്ടറ്റ് ആയിരിക്കും, 8-ൽ കൂടുതൽ ഇലക്ട്രോൺസ് അതിന്റെ ബോണ്ടിങ്ങിനകത്ത് കാണും. അങ്ങനെയുള്ളവരെയാണ് എക്സ്പാൻഡ് ഒക്ടറ്റ് എന്ന് പറയുന്നത്. അതിന് രണ്ട് എക്സാമ്പിൾ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ രണ്ട് എക്സാമ്പിൾസ് ആണ് PCl5 ഫോസ്ഫറസ് പെന്റാക്ലോറൈഡ്, SF6 സൾഫർ ഹെക്സാഫ്ലൂറൈഡ്, IF7 അയഡിൻ ഹെപ്റ്റാഫ്ലൂറൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കോമ്പൗണ്ട്സിന്റെ എല്ലാം പ്രത്യേകത ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് വീണ്ടും എക്സ്ട്രാ ബോണ്ട്സ് വരുന്നുണ്ട്, അല്ലെങ്കിൽ എക്സ്പാൻഡ് ഒക്ടറ്റ് ആണ്. അപ്പൊ ഫസ്റ്റ് വൺ PCl5 എടുക്കുകയാണെങ്കിൽ ഫോസ്ഫറസ് P5 ബോണ്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. 3 ബോണ്ട്സ് ക്ലോറിനുമായിട്ട് ഫോം ചെയ്ത് കൂടാതെ എബോ ആൻഡ് ബിലോ ഇങ്ങനെ വരുന്ന 5 ബോണ്ട്സ് ആയിരിക്കും. അപ്പൊ ഇവിടെ ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഈ ബോണ്ട് എല്ലാം കൂടെ എടുക്കുകയാണെങ്കിൽ 2, 4, 6, 8, 10 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. 8-ൽ കൂടുതൽ ഇലക്ട്രോൺസ് വരുന്നുണ്ട്, എക്സ്പാൻഡ് ഒക്ടറ്റ് ആണ്. സൾഫർ ഹെക്സാ ഫ്ലൂറൈഡ് എടുക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. SF6 ഒക്ട്രാഹൈഡ്രൽ സ്ട്രക്ചർ ആണ്, കറക്റ്റ് ആയിട്ട് SF6 സ്ട്രക്ചർ എന്ന് പറയുന്നത്. 4 ബോണ്ട് പിന്നെ എബോ ആൻഡ് ബിലോ വരുന്നത്. ദാറ്റ് ഈസ് അവിടെയാണെങ്കിൽ 2, 4, 6, 8, 12 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. അതുപോലെ IF7 14 ഇലക്ട്രോൺസ് വരുന്നുണ്ട്. അപ്പൊ എക്സ്പാൻഡ് ഒക്ടറ്റിന് എക്സാമ്പിൾസ്, ഇനി 2 എക്സാമ്പിൾ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഈ 2 എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. PCl5 ആൻഡ് SF6 എന്ന് പറയുന്നത്. അതിലെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഡ്രോ ദ ലൂയിസ് ഡോട്ട് സിമ്പിൾ ഓഫ് Cl2 ആൻഡ് NF3. അതായത് ലൂയിസ് സിമ്പിൾ ഉണ്ട്, ഏതൊരു എലമെന്റിനെയും ലൂയിസ് സിമ്പിൾ ഡോട്ട് സിമ്പിൾ വെച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ 2 മോളിക്യൂൾസ് ആണ് തന്നിരിക്കുന്നത്, ഒന്ന് Cl2 മറ്റൊന്ന് NF3 എന്ന് പറയും. Cl2ന്റെ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. 2 ക്ലോറിൻ ആറ്റങ്ങൾ ചേർന്നൊരു ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. അതായത് നമുക്ക് ഇവിടെ ലൂയിസ് സിമ്പിളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഏതെങ്കിലും ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ ആ എലമെന്റിന്റെ ന്യൂക്ലിയസിനെയും ഇന്നർ ഓർബിറ്റലിനെയും നമ്മൾ സിമ്പിൾ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഇപ്പൊ ക്ലോറിൻ എടുക്കുകയാണെങ്കിൽ ക്ലോറിന്റെ ഇന്നർ ഓർബിറ്റലും ന്യൂക്ലിയസും Cl കൊണ്ട് റെപ്രസെന്റ് ചെയ്യുകയും അതിന്റെ വാലൻസ് ഷെൽ 17-ാം ഗ്രൂപ്പ് എലമെന്റ് ആണ്, വാലൻസ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് കാണും. അതിനെ നമ്മൾ ഡോട്ട് കൊണ്ടോ ക്രോസ് കൊണ്ടോ റെപ്രസെന്റ് ചെയ്യുന്നു. 7 ഇലക്ട്രോൺസ് ഒന്നുകിൽ ഡോട്ട് ഇട്ട് റെപ്രസെന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ക്രോസ് വരച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ ഈ ക്ലോറിൻ എടുത്തപ്പോഴ് ഫസ്റ്റ് ക്ലോറിനെ അതുപോലെ തന്നെ Cl വരച്ചു. ബാലൻസ് ഷീറ്റിൽ 7 ഇലക്ട്രോൺസ് ഉണ്ട്, 1, 2, 3, 4, 5, 6, 7. സെക്കൻഡ് ക്ലോറിനും അതുപോലെ തന്നെയാണ്, ഇനിഷ്യലിന് ന്യൂക്ലിയസിനെ നമ്മൾ സെന്റർ Cl കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു, ബാലൻസ് ഷീറ്റിൽ 7 ഇലക്ട്രോൺസിനെ നമ്മൾ ഡോട്ട് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് Cl2 മോളിക്യൂളിന്റെ ലൂയിസ് സിമ്പിൾ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ നമുക്ക് NF3 റെപ്രസെന്റ് ചെയ്യാം. ദാറ്റ് ഈസ് NF3. NF3 എന്ന് വെച്ചാൽ നൈട്രജൻ 3 ഫ്ലൂറിനുമായിട്ട് ബോണ്ട് ചെയ്യുന്നതാണ് NF3. നൈട്രജന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നൈട്രജന്റെ ബാലൻസ് ഷീറ്റിൽ 5 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പൊ നൈട്രജനിന്റെ ന്യൂക്ലിയസിനെയും ഇന്നർ ഷെൽസിനെയും നമ്മൾ സിമ്പിൾ കൊണ്ട് റെപ്രസെന്റ് ചെയ്തു. ബാലൻസ് ഷീറ്റിൽ 5 ഇലക്ട്രോൺസ്, 2 എണ്ണം ഇവിടെ വരച്ചു, 3, 4, 5 ഇലക്ട്രോൺസിനെ ഡോട്ട് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി അടുത്ത ഫ്ലൂറിനെ ആയിട്ടാണ് ബോണ്ട് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് മോളിക്യൂൾസ് NF3 എന്നാണ് നമ്മൾ പറഞ്ഞത്. 3 ഫ്ലൂറിനുണ്ട്. ഫ്ലൂറിന്റെ ന്യൂക്ലിയസിനെയും ഇന്നർ ഷെല്ലിനെയും നമ്മൾ സിമ്പിൾ കൊണ്ട് റെപ്രസെന്റ് ചെയ്തു. ഫ്ലൂറിൻ 17-ാം ഗ്രൂപ്പ് എലമെന്റ് ആണ്, ബാലൻസ് ഷീറ്റിൽ 7 ഇലക്ട്രോൺസ് ഉണ്ട്. അതിൽ 1 ഇലക്ട്രോൺ നൈട്രജനുമായിട്ട് ബോണ്ട് ചെയ്തിരിക്കുന്നു, ഇങ്ങനെ ഇതുമായിട്ട് ചേർന്ന് ബോണ്ട് ചെയ്തിരിക്കുന്നു. ദെൻ അടുത്തെന്ന് പറയുന്നത് ബാക്കി എന്ത് വരുന്നുണ്ട്? ഇതിന്റെ ബാലൻസ് ഷീറ്റില് 7 ഇലക്ട്രോൺസിനകത്ത് 6 ഇലക്ട്രോൺസ് വരണം. 1, 2, 3, 4, 5, 6. അപ്പൊ ഇവര് തമ്മിൽ ഇത് തമ്മിലാണ് ഒരു ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. അടുത്ത് അങ്ങനെ 3 ഫ്ലൂറിൻ ആറ്റംസ് വരുന്നുണ്ട്, 2, 4, 6, 1. ദെൻ ഇവിടെയും അതുപോലെ 2, 4, 6, ഇതും കൂടെ ആകുമ്പോൾ 7. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ ഡോട്ട്, ഈ ഇവര് തമ്മിലൊരു ബോണ്ട്, ഇവര് തമ്മിലൊരു ബോണ്ട്, ഇവിടെ ഈ ക്ലോറിന്റെ ഈ 2 ഇലക്ട്രോൺസ് വെച്ചുകൊണ്ട് അവരൊരു ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ഇതാണ് NF3 ഡോട്ട് റെപ്രസെന്റേഷൻ.